ഒരിക്കൽ ഗുജറാത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽക്കുന്ന പയ്യനായിരുന്ന നരേന്ദ്രമോദിയാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വളർന്നത് സാധാരണ കുടുംബത്തിൽ നിന്നെത്തി സിംഹാസനങ്ങൾ ഒന്നൊന്നായി കീഴടക്കിയ രാഷ്ട്രീയ കൗശലക്കാരൻ ആർ എസ് എസ് പ്രചാരകും പിന്നീട് ബി ജെ പി അംഗവുമായതോടെ നേതൃത്വത്തിലേക്കുള്ള വളർച്ച എതിരാളികളെപ്പോലും അമ്പരപ്പിക്കുന്നതായി ബ്രാഹ്മണ ക്ഷത്രിയ വിഭാഗങ്ങൾ ആധിപത്യം പുലർത്തുന്ന ബി ജെ പിയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത വ്യക്തിയായി ഒ വിഭാഗത്തിൽപ്പെട്ട നേതാവ് മാറുന്നതും മോഡിയിലൂടെ ഒരിക്കൽ സഹായിച്ചവരെ തൊഴിച്ചു താഴെയിടുമെന്ന ആരോപണം മോഡിക്കു മേലുണ്ട് കേശുഭായ് പട്ടേലിൻ്റെ വിശ്വസ്തനായിരുന്ന മോഡി ആദ്യം മുഖ്യമന്ത്രിയാകുന്നത് കേശുഭായിയെ താഴെയിറക്കിയാണ് കേശുഭായ് പട്ടേൽ പിന്നീട് മോഡിയോട് കലഹിച്ച് ബി വിട്ടു മോഡിയെ മുഖ്യമന്ത്രിയായി അവരോധിക്കാൻ വഴിയൊരുക്കിയത് എൽ കെ അഡ്വാനിയായിരുന്നു ഗുജറാത്ത് വംശഹത്യയെ തുടർന്ന് മോഡിയെ മാറ്റണമെന്ന് വാജ്പേയി രണ്ടായിരത്തി രണ്ടിലെ ഗോവ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ വാശി പിടിച്ചപ്പോഴും രക്ഷയ്ക്കെത്തിയത് അഡ്വാനി ഇതേ അഡ്വാനി ഇപ്പോൾ മോഡിക്കു മുന്നിൽ കീഴടങ്ങുന്നു അഡ്വാനി നടപ്പാക്കിയ തീവ്ര ഹിന്ദുത്വ ശൈലിയാണ് മോഡിയും പിന്തുടർന്നത് രഥയാത്രകളിലൂടെ തീവ്ര ഹിന്ദുത്വം വളർത്തിയ അഡ്വാനി എൺപത്തിയഞ്ചിലെ രണ്ട് സീറ്റിൽ നിന്ന് ബി ജെ പിയെ എൺപത്തിയൊൻപതിൽ എൺപത്തിയഞ്ച് സീറ്റിലേക്കും പിന്നീട് കേന്ദ്രത്തിൽ പാർട്ടിയെ അധികാരത്തിലെത്തിക്കുന്നതിലേക്കും വളർത്തി അഡ്വാനി ബാബറി മസ്ജിദ് തകർക്കാൻ നേതൃത്വം നൽകി മോഡി ഗുജറാത്ത് വംശഹത്യക്കും ഒരിക്കൽ ബി ജെ പി അണികളെ ആകർഷിക്കുന്ന നേതാവ് അഡ്വാനിയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് നരേന്ദ്രമോദിയായിരിക്കുന്നു നേരത്തെ ബി ജെ പിയിൽ വാജ്പേയി അഡ്വാനി യുഗമായിരുന്നു ഇപ്പോൾ മോഡിക്കൊപ്പം നിൽക്കാൻ ബി ജെ പിയിൽ മറ്റൊരു നേതാവില്ല ഇതുതന്നെയാണ് മോഡിയുടെ സ്ഥാനാരോഹണത്തെ എതിർക്കാൻ സംഘപരിവാർ പശ്ചാത്തലമില്ലാത്ത സുഷമ സ്വരാജ് ജസ്വന്ത് സിംഗ് യശ്വന്ത് സിൻഹ തുടങ്ങിയ നേതാക്കളെ പ്രേരിപ്പിച്ചതും ഹിന്ദുത്വത്തിനപ്പുറം ബി ജെ പിയിൽ മോഡിത്വത്തിനാകും ഇനി ഊന്നൽ ബി ദിലീപ് കുമാർ ന്യൂഡൽഹിയെ ഇന്ത്യ വിഷൻ